ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് സാധാരണ യൂറോപ്യൻ ക്ലോസറ്റ് വെക്കുന്നത് എങ്ങനെയെന്നാണ് വീഡിയോയിൽ പറയുന്നത്. പലരും ഇപ്പോൾ ഇത് അധികം വെക്കാറില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അധികവും നമ്മൾ സാധാ സൂട്ട് അല്ലെങ്കിൽ വാൾ മൗണ്ട് ക്ലോസറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. പണ്ട് കാലങ്ങളിൽ ഇറങ്ങിയ പേരിവെയറിൻ്റെ ഒരുപാട് കമ്പനിയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കാൻ പോകുന്നത് പേരിവെയറിൻ്റെ എക്സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ സാധാ യൂറോപ്യൻ ക്ലോസറ്റാണ്. അത് നമ്മൾ പുതിയൊരു ഹീറ്റ് ഗൺ വാങ്ങിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹീറ്റ് ഗണ്ണ് വെച്ചിട്ടാണ് നമ്മൾ പൈപ്പ് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് സമയം പിടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ 4 പൈപ്പ് എടുക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ പേപ്പർ തീ ഇവിടെ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ഈ മെഷീൻ വെച്ചിട്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ഈ ചൂടാക്കിയിട്ട് ക്ലോസറ്റൊക്കെ വെക്കണമെങ്കിൽ സിമ്പിളായി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് യൂറോപ്യൻ ക്ലോസറ്റ് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ വെക്കുന്ന രീതിയാണ് പറയുന്നത്. പലരും പല രീതിയിൽ വെക്കുന്നുണ്ടാവും. ഞാൻ ആദ്യം നമ്മൾ അടിഭാഗം കറക്റ്റായി മാർക്ക് ചെയ്ത് അത് നമ്മൾ കറക്റ്റ് രീതിയിൽ ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ അതിൽ ഉപയോഗിച്ച് വൈറ്റ് സിമെൻറ്റിൻ്റെ ഒരു വീക്കിൽ വെച്ചിട്ട് കുത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ സ്ക്രൂ ഇങ്ങനെ വാങ്ങാൻ കറക്റ്റായി കിട്ടും. അത് 8 mm ബിറ്റ് എടുത്തിട്ട് നമ്മൾ ഹോൾ അടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറാഡിൻ്റെ ഗമ്മാണ്. ഇത് പലരും പല രീതിയിലാണ് ചെയ്യാറ്. ചിലർ സിമെൻറ്റിൽ ഉറപ്പിക്കുന്ന കാണാം. ഞാനിങ്ങനെ അധികം ചെയ്യാറ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 സ്ക്രൂ ആണ് ഇതിൽ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ചെറിയൊരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ അത് അളക്കം വന്നിട്ട് ഇളകിക്കൊണ്ടിരിക്കുന്ന കാണാം. പല വീടുകളിലും പോയാൽ നമുക്ക് കാണാൻ പറ്റും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൂട്ട് ക്ലോസറ്റ് പറഞ്ഞാൽ നല്ല ബേസ് ഉണ്ടാവും, അടിഭാഗം നല്ല വിസ്താരം ഉണ്ടാവും. ഇത് പറഞ്ഞാൽ ഈ ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് കുറേ കഴിയുമ്പോൾ അളക്കം വന്നത് കാലക്രമേണ ലൂസായിക്കൊണ്ടിരിക്കും. പിന്നെ പണ്ട് കാലങ്ങളിൽ സിമെൻറ്റ് വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ട് ഇപ്പോൾ 6 ഗമ്മ് വെച്ചിട്ട് തന്നെ നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്യും. ഇതൊരു 1 മണിക്കൂറിനുള്ളിൽ അത് കറക്റ്റ് കൊട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ കറക്റ്റ് രീതിയിൽ സ്റ്റീൽ സ്ക്രൂ അല്ലെങ്കിൽ ബ്രാസ് സ്ക്രൂ വെച്ചിട്ടാണ് നമ്മളിത് സ്ക്രൂ ചെയ്യാറ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രൂ എന്ന് പറയുന്നത് 4 ഇഞ്ചിൻ്റെ സ്ക്രൂ ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ക്ലോസറ്റ് സെറ്റ് ചെയ്യുമ്പോൾ പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കുറച്ച് സെറ്റ് ചെയ്തിട്ടായിരുന്നു അധികം വന്നിരുന്നത്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പാർട്സ് ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒക്കെ നമ്മൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം. ഒക്കെ പാക്ക് ആയിട്ട് വരും. ആദ്യം നമ്മളിതിൻ്റെ വേസ്റ്റ് ലൈനാണ്, വേസ്റ്റ് പറഞ്ഞ ഔട്ട്ലെറ്റാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് 2 വാഷർ ഉണ്ടാവും. കറക്റ്റ് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കമ്പനി കൊടുക്കുന്നൊരു സ്പാനർ ഉണ്ട്. ഈ സ്പാനർ വെച്ചിട്ട് ഹാൻഡ് ടൈറ്റ് ചെയ്താൽ മതി. ഒരു കാരണം വെച്ചാൽ ഓവർ ടൈറ്റ് ചെയ്യരുത്. ഓവർ ടൈറ്റ് ചെയ്ത പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ത്രെഡ് മിസ്സായി പോകും. അത് കഴിഞ്ഞാൽ ഈ ഫ്ലഷ് ടാങ്കിലേക്ക് വരുന്ന വെള്ളം നിറയാനുള്ള ഫോട്ട് വാൾവാണ്. അത് 2 സൈഡുണ്ട്, റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഏത് ഭാഗത്ത് ആംഗിൾ വാൾവ് ഇടുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് തന്നെ നമുക്കത് കറക്റ്റായിട്ട് അത് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. അതിൽ ഒരു വാഷ് വരുന്നുണ്ട്. ആ വാഷ് പുറത്തിട്ടിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ. അതിന് നമുക്ക് ഈ ഈ സ്പാനറിൻ്റെ മറ്റേ ഭാഗം വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായി ടൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ട്യൂബാണ്. ഈ ട്യൂബ് ഇടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ചാടുന്നത് സൗണ്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്യൂബാണ്. പലർക്കും അറിയുന്നതാണ്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്ലഷ് അടിക്കാനുള്ള നോബാണ് ഇത് വരുന്നത്. ഈ നോബാണ് നമ്മൾ ആദ്യം ഒരു കൺട്രായി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതിനുശേഷം നെട്ട് അതിൻ്റെ ഉള്ളിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പറഞ്ഞ പോലെ ഈ ഫ്ലഷ് ടാങ്കിൻ്റെ നോബ് അതിൽ പിടിപ്പിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ നെറ്റ് ഇടാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 2 റീസെറ്റ് ചെയ്യണമെങ്കിൽ ഈ പിന്നെ അതുപോലെ 2 അയച്ചെടുത്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഇതൊക്കെ ഹാൻഡ് ടൈറ്റ് ചെയ്താൽ മതി. ഒരു കാരണവശാലും കട്ടിംഗ് പേറോ മറ്റുള്ള ഉപകരണങ്ങളോ ഒന്നും എടുക്കരുത്. ഒക്കെ കൈയോട് ടൈറ്റ് ചെയ്യാനുള്ള സാധനങ്ങളുള്ളൂ. നമുക്ക് ഒരുപാട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടി നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടുന്നൊരു ക്ലോസറ്റാണ് കേട്ടോ ഇത്. മറ്റേതിൻ്റെ പോലെയല്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു ഒരു ക്യാപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല 2 സൈഡ് വരുന്നതുകൊണ്ട് നമുക്ക് ഒരു സൈഡ് അടച്ചു വെക്കണം ഓഫ്ലോഡേ. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്ലഷ് ടാങ്കിലേക്ക് വരുന്ന ബെൻഡ് ഒരു വാസ്റ്റർ ഇട്ടിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ. അത് നമ്മൾ കൈകൊണ്ട് ഹാൻഡ് ടൈറ്റ് ചെയ്താൽ മതി. ഒക്കെ ഹാൻഡ് ടൈറ്റാണ് ചെയ്യേണ്ടത്. ഹാൻഡ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഫ്ലഷ് ടാങ്കിൻ്റെ ഭാഗങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ വാഷറും കാര്യങ്ങളൊക്കെ ഇട്ടെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതിന് ശേഷം കപ്പ് ഇടുന്ന ശേഷം നമ്മൾ ഫ്ലഷ് ടാങ്കിലേക്ക് ഇനി ഫ്ലഷ് ടാങ്ക് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത് ഫ്ലഷ് ടാങ്കിൻ്റെ പലതും പല സൈസ് ആയിരിക്കും. അതായത് കൊടുത്തിരിക്കുന്ന പൈപ്പ് അത് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ അടിഭാഗത്ത് ആദ്യം 4 ക്ലോസറ്റിൻ്റെ സൈഡിൽ വരുന്ന വാഷർ ഇട്ടതിന് ശേഷം ഈ ഫ്ലഷ് ടാങ്ക് ജസ്റ്റ് ചുമരിൽ വെച്ചിട്ട് സാധാരണ അതിൻ്റെ വരുന്ന പൈപ്പ് നമ്മൾ കട്ട് ചെയ്ത് വിടുക. ഒരു എന്തെങ്കിലും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവറായി കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലീക്ക് വരും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യണം. കുറച്ച് കമ്മിയാവാൻ പാടില്ല. ഒരു കാരണവശാലും കമ്മിയാവരുത്. അപ്പോൾ കറക്റ്റ് ലെവലിൽ തന്നെ കട്ട് ചെയ്ത് ഈ ഫ്ലഷ് ടാങ്കിലേക്ക് ബുഷുമായി കയറ്റാൻ നോക്കുക. ഫ്ലഷ് ടാങ്കിലേക്കല്ല, ക്ലോസറ്റിലേക്ക് ബുഷുമായി കയറ്റിയിട്ട് നമ്മൾ കറക്റ്റ് രീതിയിൽ തന്നെ നിർത്തണം. അതായത് ബെൻഡ് ചെരിഞ്ഞ് നിൽക്കാനൊന്നും പാടില്ല. ചെരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് നിർത്താനുള്ളൊരു ഓപ്ഷൻ അവിടെ വരുന്നില്ല.
ഈ ഇതേ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ടാങ്കിൻ്റെ ആ ഇത് പാക്കിംഗ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അത് പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്വാളിറ്റി കണ്ടായിരുന്നു, അതായത് കുറച്ച് കനം കണ്ടായിരുന്നു. ഇപ്പം അതിങ്ങനെ കനമൊന്നുമില്ല. ഈ ഫ്ലഷ് ടാങ്കിന് ഒരു ബേസായി കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ്. പണ്ട് അങ്ങനെയല്ല ഉണ്ടായിരുന്നത്. പണ്ട് കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ലൈന് ലൈനായിട്ടാണ് വരുന്നത്. പലർക്കും അറിയുന്നുണ്ടാവും അത് കുറച്ചുകൂടി നല്ല. എൻ്റെ അഭിപ്രായത്തിൽ അതാണ് ഒന്നുകൂടി നല്ലത്. എന്താ കമ്പനി കാലക്രമേണ അത് കുറച്ച് ഇതാക്കി വരികയാണ് കേട്ടോ. ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ സ്പിരിറ്റ് ലെവലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ മാർക്ക് ചെയ്യുക. രണ്ട് സൈഡും മാർക്ക് ചെയ്ത് ഇതിൻ്റെ സെൻട്രൽ ഭാഗം മാർക്ക് ചെയ്യണം. ഈ സെൻട്രൽ ഭാഗം എന്തിനാണ് മാർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലും കമ്പനി പിഷ്കത്രം കാണിച്ചു. പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അളവ് മാർക്ക് ചെയ്യാനുള്ള ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ അളവ് മെഷർമെൻറ്റ്. അപ്പോൾ ഇത് ഈ മെഷർമെൻറ്റ് നമ്മൾ ആദ്യം തന്നെ ഒരു ഹോളടിച്ചിട്ട് ഇതിൻ്റെ കൊടുത്തിരിക്കുന്ന ഹോൾ ഭാഗത്ത് കറക്റ്റായിട്ട് ഹോളടിച്ചിട്ട് വേണം വെക്കാൻ. അപ്പോൾ അതിന് സെൻട്രൽ ഭാഗത്തിൽ വരുന്ന വരയിലാണ് നമ്മൾ ഈ സെൻറ്റർ ഓപ്ഷൻ ലൈൻ വെക്കേണ്ടത്. അപ്പോഴാണ് കറക്റ്റായിട്ട് ഫ്ലഷ് ടാങ്കിന് നോബയിൽ കിട്ടുള്ളൂ. അതിന് കറക്റ്റ് മാർക്ക് ചെയ്യുക, നേരെ ഡ്രില്ല് ചെയ്തിട്ട് നേരെ നമ്മൾ പറഞ്ഞ പോലെ ഈ ബിറ്റ് അല്ല ഗ്രിപ്പും സ്ക്രൂ ആയി തന്നെ ഉണ്ട്. 8mm ഗ്രിപ്പാണ് വരിക. അതായി തന്നെ ഉണ്ട്, പാക്കിംഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നിർഭാഗ്യം ഞാൻ ഇതിലുള്ളത് മിസ്സായിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നിന്നുള്ള 7mm ബിറ്റ് ഇട്ടിട്ടാണ് അടിച്ചിരിക്കുന്നത്. 8mm ഇത് അതിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലഷ് ടാങ്കിലേക്ക് വരുന്ന ആ നോബാണ്, ആ നോബ് നമ്മൾ അതേപോലെ തന്നെ കറക്റ്റായിട്ട് പിടിപ്പിക്കുക. അത് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ക്ലിപ്പ് ലെവലിൽ ഫിറ്റ് പിടിപ്പിക്കണം. അത് തൂക്കിയിടാനുള്ള ലെവലിലാണ് വരിക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റീൽ സ്ക്രൂ വരിക. കറക്റ്റായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. അത് ടൈറ്റ് ചെയ്ത ശേഷം നേരെ ഈ ഫ്ലഷ് ടാങ്ക് അതിലേക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ് പതിവ്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സീറ്റ് കവറിലേക്ക് പോകാം. സീറ്റ് കവർ എന്ന് പറയുന്നത് ഇതിന് ആകെ രണ്ട് എട്ടും അതിൻ്റെ പോലെ രണ്ട് വാഷും അതിന് നാല് വാഷുമാണ് വരിക. അതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഇത് സാധാരണ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റേ സൂട്ട് ക്ലോസറ്റ് വെക്കുന്ന പോലെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഹാൻഡ് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇതിനും നമുക്ക് കട്ടിംഗ് പേറോ സ്ക്രൂ ഡ്രൈവറോ ഒന്നും ഉപയോഗിക്കാൻ പാടുന്നതല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഫിറ്റ് ചെയ്തു. അപ്പോൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം പറഞ്ഞാൽ ഇതിൻ്റെ വാട്ടർ കൺട്രോള് നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ ഈ സ്കൂട്ടർ വെച്ചിട്ട് ഒന്ന് കൺട്രോൾ ചെയ്ത് വരണം. പലർക്കും വരുന്നൊരു ഇത് പറയുന്നത് ഇത് ഒരുപാട് ആക്കിയിട്ട് വെള്ളം ഓഫിലായി പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മീഡിയം ലെവലിലാക്കി വെച്ചിട്ട് വെള്ളം ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അവിടുന്ന് പോരാൻ കേട്ടോ. ഇപ്പോൾ വെള്ളം കറക്റ്റായിട്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ട് കട്ട് ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ക്ലോസറ്റിൻ്റെ അടിഭാഗത്ത് ഫുള്ള് വൈറ്റ് സിമെൻ്റ് വെച്ച് പാക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ആയി കൊടുക്കട്ടോ. അതെല്ലാം വൈറ്റ് സിമെൻ്റ് എന്തിനു വെക്കുന്നത് പാക്ക് ചെയ്ത് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചളിയും കാര്യങ്ങളൊന്നും പിടിക്കാതെ നല്ല വൃത്തിക്ക് വേണ്ടിയിട്ടാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ ക്ലോസറ്റ് വെക്കുന്നൊരു വീഡിയോ എൻ്റെ ചാനലിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തു എന്ന് മാത്രം. ഇപ്പം നിലവിൽ ഈ ക്ലോസറ്റ് ആരും അധികം വെക്കാറില്ല, ചുരുക്കം പേരെ മാത്രമേ വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹരീസ്.